ഹായ് ഫ്രണ്ട്സ് ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി പതിനാറിലെ ജനുവരി ഇരുപത് വ്യാഴം ആയാൽ ഏപ്രിൽ പത്ത് ഏത് ദിവസം ഈ ചോദ്യം വളരെ സിംപിളായി ചെയ്യാം ആദ്യം നിങ്ങൾ കാണേണ്ടത് ഫെബ്രുവരി ഇരുപതിനും ജനുവരി ഇരുപതിനും ഏപ്രിൽ പത്തിനും ഇടയിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോ ജനുവരി ഇരുപത് കഴിഞ്ഞാൽ ജനുവരി മാസത്തിൽ മുപ്പത്തൊന്ന് ദിവസമുണ്ട് അപ്പോ ഇരുപത് കഴിഞ്ഞാൽ അവിടെ പതിനൊന്ന് ദിവസം ഇനി അടുത്തത് ഫെബ്രുവരി മാസമാണ് ഫെബ്രുവരി മാസം നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് അതിവർഷമാണ് ഒരു വർഷം അതിവർഷാണെന്നറിയാം അതിനെ നാല് കൊണ്ട് ധരിക്കാൻ പറ്റണം നൂറ്റാണ്ടുകൾ ആണെങ്കിൽ നാനൂറ് കൊണ്ട് ഹരിക്കാൻ പറ്റണത് നാലുകൊണ്ട് ഹരിച്ചാൽ പോരാ മറ്റു വർഷങ്ങളാണെങ്കിൽ നാലു കൊണ്ട് ഹരിക്കാൻ പറ്റിയാലും അത് അതിവർഷമാണ് അതിൽ ഫെബ്രുവരിയിൽ ഇരുപത്തി ദിവസം ഉണ്ടാവും അപ്പൊ ഫെബ്രുവരിയിൽ ട്വന്റി നയൻ ഡേയ്സ് ഇനി മാർച്ചാണ് മാർച്ചിൽ നമുക്കറിയാം മാർച്ചിൽ വീണ്ടും ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ കയ്യിൻ്റെ മുകളിൽ നിൽക്കുന്നത് അങ്ങനെ നോക്കിയാൽ മതി ജനുവരി ഫെബ്രുവരി മാർച്ച് മുപ്പത്തൊന്ന് മാർച്ചിൽ മുപ്പത്തൊന്ന് ഏപ്രിൽ ആവുമ്പോൾ ഏപ്രിൽ പത്ത് വരെ കൂട്ടിയാൽ മതിയിരുന്നു അതിനിടയിൽ എത്ര ദിവസം ഉണ്ട് നോക്കി ഒന്നും ഒമ്പതും പത്ത് പത്തൊന്നും പതിനൊന്ന് രണ്ട് അഞ്ച് ഏഴ് ഏഴും ഒന്നും എട്ട് ടോട്ടൽ എത്ര ദിവസം എൺപത്തിയൊന്ന് ദിവസം വരും ടോട്ടൽ എത്ര ദിവസം വന്നു എൺപത്തി ഇനി നിങ്ങൾ ഈ എൺപത്തൊന്നിൽ എത്ര ആഴ്ച ഉണ്ട് നോക്കുക എൺപത്തി ഒന്നിൽ ആഴ്ച എത്ര ഉണ്ട് ഏഴ് അരിച്ചാൽ അറിയാം അല്ലേ ഒരേഴ് ഏഴ് ബാലൻസ് നാല് അടുത്തൊന്ന് നാൽപ്പത്തി ഒന്ന് നമുക്കറിയാം അഞ്ചേഴ് മുപ്പത്തി അഞ്ചും കഴിഞ്ഞാൽ ബാലൻസ് എത്ര വരും ആറ് വരും അതായത് പതിനഞ്ചാഴ്ച ഉണ്ട് ഈ പതിനഞ്ചാഴ്ച കഴിയുമ്പോഴും അവിടെ ഒരു മാറ്റം വരില്ല ഓരോ ഏഴ് ദിവസം കഴിയുമ്പോഴും തിങ്കൾ കഴിഞ്ഞാൽ അടുത്ത ഏഴ് ദിവസം കഴിഞ്ഞാലും തിങ്കളാണ് അപ്പൊ അങ്ങനെ ആഴ്ച കഴിഞ്ഞാലും ഒരു മാറ്റം വരില്ല ബാക്കി ആറ് ഒറ്റ ദിവസങ്ങളുണ്ട് അതൊരാഴ്ച ആയിട്ടില്ല ആ ആറ് ആദ്യം കിട്ടി തന്ന ഡേറ്റിനോട് കൂട്ടിയാൽ മതി വ്യാഴത്തോട് ആറ് കൂട്ടിയാൽ മതി അപ്പൊ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ വിധ വ്യാഴമായാൽ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം സോറി നാൽപ്പത്തൊന്ന് ഒരേഴ് ഏഴ് എട്ട് ഏഴ് പോയാൽ ഒന്നാണ് കേട്ടോ ആ ആ എട്ട് ഏഴ് പോയാൽ ഒന്ന് പതിനൊന്ന് ഒരേഴ് ഏഴ് നാലാണ് ഇവിടുത്തെ ഓഡ് ഡേയ്സ് നാലാണ് വരിക ആ നാല് കൂട്ടിയാൽ മതി വെള്ളി ശനി ഞായർ തിങ്കൾ സോ ആൻസർ എത്രയാണ് വരിക സി ആണ് തിങ്കളാഴ്ചയാണ് വരിക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച ആയാൽ ജൂൺ പതിനാല് ഏത് ദിവസം ഇപ്പൊ നമുക്കറിയാം മാർച്ച് ഒന്നാണ് മാർച്ച് ഒന്നിനും ജൂൺ പതിനാലിനും ഇടയിലുള്ള ദിവസമാണ് കാണേണ്ടത് അപ്പോൾ മാർച്ച് ഒന്നായതുകൊണ്ട് മാർച്ച് മാസത്തിൽ മുപ്പത്തൊന്ന് ഉണ്ട് അപ്പോൾ ഇനി മുപ്പത് ദിവസം കൂടി പിന്നെ ഏപ്രിൽ ഏപ്രിൽ വരുന്ന നമുക്കറിയാം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ എത്ര ദിവസം ഇത് വരുന്നുള്ളൂ മുപ്പത് ദിവസം പിന്നെ മെയ് വീണ്ടും മുപ്പത്തൊന്ന് ദിവസം ജൂൺ പതിനാലാണ് ഇപ്പൊ പതിനാല് ദിവസം ഇത് കൂട്ടുമ്പോൾ ഒന്നും നാലും അഞ്ച് ഒന്ന് മൂന്ന് നാല് നാല് മൂന്നും ഏഴ് ഏഴ് മൂന്നും പത്ത് ടോട്ടൽ എത്ര ദിവസം കിട്ടി നൂറ്റി ദിവസം കിട്ടി ഇനി ആ നൂറ്റി അഞ്ചിനെ നമ്മൾ ഏഴ് കൊണ്ട് ഭരിക്കുന്നു ഒരേഴ് ഏഴ് ബാലൻസ് മൂന്ന് അടുത്ത അഞ്ച് ഇറക്കിയിട്ടു അഞ്ച് ഏഴ് മുപ്പത്തി അഞ്ച് കറക്റ്റ് മുപ്പത്തഞ്ച് ആഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അവിടുത്തെ റിമൈൻഡർ പൂജ്യമാണ് ആഴ്ച കഴിഞ്ഞാൽ റിമൈൻഡർ പൂജ്യമായതുകൊണ്ട് പൂജ്യം കൂട്ടിയാൽ വെള്ളിയാഴ്ച പൂജ്യം കൂട്ടിയാൽ വെള്ളിയാഴ്ച തന്നെ സോ ഏൻസർ എത്ര കിട്ടും വെള്ളി എന്ന് കിട്ടും ഓക്കെ ഒരു കണക്ക് വരാറുണ്ട് ആറ് ഇൻറ്റു അഞ്ചേ സമം ഇരുപത്തി ഒമ്പത് മൂന്ന് ഇൻഡു എട്ടേ സമം ഇരുപത്തി മൂന്ന് നാല് ഇൻറ്റു ഒൻപതേ സമം മുപ്പത്തഞ്ച് അവിടെ ഗുണിക്കുകയല്ല ചെയ്യുന്നത് മറ്റെന്തോ ആണ് ചെയ്യുന്നത് വെറും ഗുണനം മാത്രമല്ല പക്ഷേ നോക്കൂ ആറഞ്ച് എത്രയാണ് മുപ്പത് മുപ്പതും ഇരുപത്തൊമ്പതും തമ്മിലുള്ള ബന്ധം എന്താ ഒന്ന് കുറച്ചതാണ് മൂവെട്ട് എത്രയാ ഇരുപത്തി നാല് ഇരുപത്തിനാല് ഒന്ന് കുറച്ചതാണ് ഇരുപത്തി മൂന്ന് നാല് ഒമ്പത് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഒന്ന് കുറച്ചതാണ് മുപ്പത്തഞ്ച് അപ്പം ഏഴ് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ടാണ് അതിൽ നിന്ന് ഒന്ന് കുറച്ച നാൽപ്പത്തി ഒന്നായിരിക്കും ആൻസർ സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഇപ്പൊ നോക്കൂ മൂന്നേ പ്ലസ് അഞ്ചേ സമം പതിനഞ്ച് ഏഴേ പ്ലസ് രണ്ടേ സമം പതിനാല് ആറ് പ്ലസ് നാല് സമം ഇരുപത്തിനാല് എട്ട് പ്ലസ് ഒമ്പത് എത്ര നമുക്കറിയാം മൂന്ന് അഞ്ചു എട്ട അവിടെ അതല്ല അപ്പം അവിടെ മൂന്ന് ഇൻറ്റു അഞ്ച് നോക്കൂ മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ചാണ് അല്ലേ അവിടെ വരുന്നത് മൂന്ന് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് പതിനഞ്ചാണ് അടുത്തത് ഏഴ് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് പതിനാലാണ് അടുത്തത് ആറ് ഇൻറ്റു നാല് എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് സോ എട്ട് പ്ലസ് ഒമ്പത് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എട്ട് ഇൻറ്റു ഒൻപത് എഴുപത്തിരണ്ടാണ് സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ നമുക്ക് ദിശകൾ വെച്ചിട്ട് കണക്ക് ചെയ്ത് നോക്കാം ഇവിടെ ദിശകൾ വെച്ച് കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിശ ആദ്യം ഓക്കെ ആക്കുക എന്താണ് ഓക്കെ ആക്കേണ്ടത് ദിശ ആദ്യം ഓക്കെ ആക്കണം ഓക്കെ അപ്പൊ ദിശ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ദിശ എന്ന് പറയുന്നത് മുകളിലേക്കുള്ള ദിശ എപ്പോഴും നമ്മൾ എന്താക്കി കണക്കാക്കുക അത് വടക്കാക്കി കണക്ക് എന്തായിട്ടാണ് കണക്കാക്കേണ്ടത് വടക്ക് ഇനി അത് കഴിഞ്ഞ വടക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത് ന്യൂസ് നോർത്ത് വെച്ചാൽ മതി നോർത്തിലെ എൻ ഇനി അടുത്തത് നമുക്കറിയാം വടക്കാണെങ്കിൽ ഇവിടക്കുള്ള ദിശ എന്താ വരിക അത് കിഴക്കാണ് വരിക അതെന്താ വരിക കിഴക്ക് അപ്പൊ പിന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറും ഈ ദിശ എന്ന് പറയുന്നത് തെക്കും വരും അപ്പൊ നമ്മുടെ പേപ്പറിൽ ദിശകൾ രൂപപ്പെടുത്തുമ്പോൾ ഇങ്ങനെ വരിക മുകളിലേക്ക് വടക്ക് നമ്മുടെ കൈയിൻ്റെ വലതുവശത്തേക്ക് കിഴക്ക് നമ്മൾ എഴുതുന്ന ഭാഗത്തേക്ക് കിഴക്ക് ഓക്കെ പിന്നെ അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു വലത്തോട്ട് തിരിഞ്ഞു ഇതെന്താ വലത്തോട്ട് തിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് എടത്തോട്ട് തിരിയുക എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്കിന്റെ നേരെ എതിരെ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ ഇങ്ങനെ പോവുകയാണ് ഒരാള് അയാള് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്കിന്റെ സൂചി ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടല്ലേ പോവുക ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഇങ്ങോട്ട് വലത്തോട്ടോ അപ്പൊ ക്ലോക്ക് വൈസ് വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് അപ്പൊ വലത്തോട്ട് തിരിയുക എന്ന് പറഞ്ഞപ്പോ താഴത്തേക്ക് പോവുകയാണ് ഒരാള് അയാൾ വലത്തോട്ട് തിരിഞ്ഞു പറഞ്ഞാൽ സൂചി നീ ക്ലോക്കിന്റെ സൂചിങ്ങണ്ടല്ലേ തിരിയ അപ്പോ അയാൾ ഇതാ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരിക ഇത്രയേ ഉള്ളൂ എടത്തോട്ട് ആന്റി ക്ലോക്ക് വൈസും വലത്തോട്ട് ക്ലോക്ക് വൈസും ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് നോക്കാം ഇപ്പം ഇവിടെ വരുന്നത് അഖിൽ കിഴക്കോട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ നടന്നു നമ്മുടെ അകിൽ കിഴക്കോട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ പറഞ്ഞു കിഴക്കോട്ട് നമ്മുടെ അകിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നടക്കാം ഇവിടക്കാണ് നടന്നത് കിഴക്കോട്ട് കാണാല്ലേ അല്ലേ നമുക്ക് വേറൊരു ഭാഗത്ത് വരയ്ക്കാം വേറൊരു പേജിൽ വരയ്ക്കാം അകിൽ കിഴക്കോട്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നടന്നു അഖിലെവിടക്കാണ് നടന്നത് കിഴക്കോട്ട് എത്ര കിലോമീറ്റർ നടന്നു ഇരുപത്തഞ്ച് കിലോമീറ്റർ കിഴക്കോട്ട് അകിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ നടന്നതിന് ശേഷം പിന്നീട് എവിടക്കാണ് അകിൽ നടക്കുന്നത് പിന്നീട് അഖിൽ വലതുവശത്തേക്ക് തിരിഞ്ഞ് എട്ട് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ കിഴക്കോട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ നടന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് എട്ട് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നു അപ്പം വലതുവശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വലതുവശത്തേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എത്ര കിലോമീറ്റർ എട്ട് കിലോമീറ്റർ അവിടേക്ക് എട്ട് കിലോമീറ്റർ നടക്കും അവിടേക്ക് എട്ട് കിലോമീറ്റർ നടക്കും ഇനി എന്താ അകില് ചെയ്യുന്നത് ഇനി അകില് ചെയ്യുന്നത് പിന്നീട് വീണ്ടും വലതുവശത്തേക്ക് പത്ത് കിലോമീറ്റർ ആണ് വീണ്ടും വലതുവശത്തേക്ക് പത്ത് കിലോമീറ്റർ വീണ്ടും ക്ലോക്കിന്റെ സൂചി എങ്ങാതിരിയ എങ്ങാതിരിയ അപ്പൊ പത്ത് കിലോമീറ്റർ ഇരുപത്തഞ്ചിന് അത്ര വരാൻ പാടില്ലേ പത്ത് പത്ത് കിലോമീറ്റർ സഞ്ചരിക്കും അഖിലിനെ കൊണ്ട് തോറ്റോ നിങ്ങൾ അഖിലിപ്പോ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആദ്യം കിഴക്കോട്ട് നടന്നു പിന്നെ വലതുവശത്തേക്ക് എട്ട് കിലോമീറ്റർ തിരിഞ്ഞു പിന്നെ പത്ത് കിലോമീറ്റർ വലതുവശത്തേക്ക് തിരിഞ്ഞു ഇനി അങ്ങനെ വീണ്ടും എന്താണ് ചെയ്യുന്നത് വീണ്ടും അകില് അങ്ങനെ വലതുവശത്തേക്ക് പത്ത് കിലോമീറ്റർ തിരിഞ്ഞതിന് ശേഷം വീണ്ടും അവൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് ആറ് കിലോമീറ്റർ തുടങ്ങുന്നു വീണ്ടും ഇടതുവശം എന്ന് പറഞ്ഞാൽ ഇടതുവശത്തേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ആണ് ക്ലോക്കിന്റെ സൂചി ഇനി എങ്ങന പോവുക ഇങ്ങാണ് പോവുക ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആ ഡയറക്ഷനിൽ അഖില് എത്ര ദൂരമാണ് സഞ്ചരിക്കുന്നത് അവിടെ അഖില് സഞ്ചരിക്കുന്നത് എത്ര കിലോമീറ്റർ ആണ് ആറ് കിലോമീറ്റർ അവിടെ ആറ് കിലോമീറ്റർ ആണ് അവിടെ വന്നത് ആറ് കിലോമീറ്റർ ഇനി അകിലെന്ത് ചെയ്യുന്നു അത് കഴിഞ്ഞ് അവൻ വലതുവശത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കും വീണ്ടും വലതുവശത്തേക്ക് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആയിട്ട് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു അപ്പോ ഏത് സൂചി കറങ്ങുന്നത് പോലെ തന്നെ മറ്റേ ക്ലോക്കിന്റെ സൂചി കറങ്ങുന്നത് പോലെ തന്നെ ഇവിടെ പത്ത് ഉണ്ട് ഇവിടെ പതിനഞ്ചുണ്ട് അപ്പൊ ഇതും കഴിഞ്ഞു പോണം ഈ ഇരുപത്തഞ്ചിനും കഴിഞ്ഞു പോണം പതിനഞ്ച് കിലോ ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇതാണ് ഇപ്പോ അഖില് എത്ര ദൂരമാണ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും അഖില് എത്ര ദൂരത്താണ് അല്ലേ തൻ്റെ പ്രാരംഭ സ്ഥാനത്ത് അകലെ ഏത് ദിശയിലാണ് എന്നാണ് ചോദിച്ചത് ഏത് ദിശയിലാണ് അഖിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ നമുക്കതൊന്ന് കണ്ടെത്താം ഏത് ദിശയിലാണെന്ന് നമുക്കറിയാം ഇതാണ് അഖിലും വരും തമ്മിലുള്ള അകല ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ ആണ് പൂരിപ്പിക്കുക ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കുക ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെയും ചെയ്തു അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി ഇനി ഇതിൽ ഇത് എത്രയായിരിക്കും ഈ ഭാഗം എത്രയായിരിക്കും നമുക്കറിയാം ഇത് എട്ടാണ് ഇത് ആറാണ് ചെറിയ വ്യത്യാസം വരുന്നത് എട്ടും ആറും തന്നെയാണോ എട്ടാണ് ആറാണ് ഇവിടെ വരുന്നത് ഇത് വരുന്നത് പത്താണ് ഒരു മിനിറ്റ് നോട്ടെ കേട്ടോ ഒറ്റ മിനിറ്റ് ഇരുപത്തഞ്ച് എവിടേക്ക് പോയി വലതുവശത്തേക്ക് തിരിഞ്ഞ് ആദ്യ ആകിലാദ്യ കിഴക്കോട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ പിന്നീട് എട്ട് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നു എട്ട് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു പിന്നെ പിന്നീട് വലതുവശത്തേക്ക് തിരിഞ്ഞ് പത്ത് കിലോമീറ്റർ കൂടി സഞ്ചരിക്കുന്നു പിന്നീട് വലതുവശത്തേക്ക് തിരിഞ്ഞ് പത്ത് കിലോമീറ്റർ കൂടി സഞ്ചരിക്കുന്നു ഓക്കെ സോറി ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എന്താച്ചാൽ ഞാൻ മുപ്പത്തഞ്ച് എന്നാണ് എടുത്തത് ഇത്രയും പോവില്ല പത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തഞ്ചിൽ പത്ത് പോയി പിന്നെ ബാലൻസ് ആണ് ഈ പതിനഞ്ച് കിലോമീറ്റർ ഇവിടെ വരുന്നത് ഈ പതിനഞ്ച് കിലോമീറ്റർ അത്രേ വരുള്ളൂ കാരണം പത്തും പതിനഞ്ചും കൂടിയും കൂട്ടിയാൽ എത്രയാണ് പത്തേ പ്ലസ് പതിനഞ്ച് ഇരുപത്തഞ്ചാണ് അപ്പൊ കറക്റ്റ് ഇവിടെ തന്നെ വന്നു അപ്പൊ ഇവിടെ റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ ഒന്നും ഉണ്ടാക്കണ്ട അത് ഉണ്ടാക്കിയാൽ മതി ഈ ഡിസ്റ്റൻസ് കണ്ടാൽ മതി അതിന് ഇത് എട്ടാണ് ഇത് ആറാണ് അപ്പൊ എത്രയാണ് പതിനാല് കിലോമീറ്റർ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സുമിത്ര വടക്കോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി സുമിത്ര വടക്കോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി സുമിത്ര ആദ്യം വടക്കോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി സുമിത്ര പന്ത്രണ്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ ചവിട്ടി വടക്കോട്ട് എന്ന് പറഞ്ഞാൽ മോളിക്കാണല്ലോ ഇത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് സുമിത്ര എവിടക്ക വടക്കോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി എന്നിട്ട് ഇനി എന്താ ചെയ്യുന്നത് സുമിത്ര സുമിത്ര ചെയ്യുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ ചവിട്ടിയതിനു ശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്നു ഇടത്തേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇടത്തേക്ക് അഞ്ച് കിലോമീറ്റർ ഇതാണ് ഇടത്തേക്ക് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് ഏഴ് കിലോമീറ്റർ സഞ്ചരിക്കുകയാണ് വീണ്ടും ക്ലോക്കിന്റെ സൂചി ഇങ്ങണ്ടാണ് പോവുക പക്ഷെ ഇടത്തോട്ട് തിരിഞ്ഞതുകൊണ്ട് ഏഴ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു പന്ത്രണ്ട് കിലോമീറ്റർ ഇല്ലാത്തതുകൊണ്ട് കുറവ് മതി ഏഴ് കിലോമീറ്റർ എപ്പോഴും ഒരു ആരോ കൊടുത്തോളുണ്ടു എവിടുന്നാണ് പോണത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ സുമിത്ര ചെയ്യുന്നത് ഇടത്തോട്ട് തിരിഞ്ഞ് ഏഴ് കിലോ വീണ്ടും അവൾ വലതുവശത്തേക്ക് തിരിഞ്ഞ് ഏഴ് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടു വീണ്ടും സുമിത്ര വലതുവശത്തേക്ക് തിരിയാണ് വലതുവശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്ലോക്ക് വൈസാണ് സൂചി നിങ്ങണ്ട നിങ്ങ അപ്പൊ വീണ്ടും സുമിത്ര കിലോമീറ്റർ സഞ്ചരിക്കും വലതുവശത്തേക്ക് തിരിഞ്ഞ് ഏഴ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അതിനുശേഷം വീണ്ടും അവൾ ഇടത്തേക്ക് തിരിഞ്ഞ് പത്ത് കിലോമീറ്റർ സഞ്ചരിക്കുന്നു വീണ്ടും ആ കുട്ടി ഇടത്തേക്കാണ് തിരിയുന്നത് ആന്റി ക്ലോക്ക് വൈസ് പത്ത് കിലോമീറ്റർ ഇനി ചോദ്യം സുമിത്ര ഇപ്പോൾ എങ്കിൽ സുമിത്ര പ്രാരംഭ നിന്ന് എത്ര അകലെ ഏത് ദിശയിലാണ് എന്നുള്ളതാണ് ഇതാണ് വരിക ഇത് കാണാൻ നമുക്ക് ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കുക ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ വശങ്ങൾ ഏതൊക്കെയാണ് നോക്കുക അതിൽ നമുക്കറിയാം ഇത് അഞ്ചും ഇത് ഏഴും കൂട്ടിയാൽ ഇത് പന്ത്രണ്ടാണ് ഇനി നമുക്കറിയാം ഇത് മൊത്തം എത്രയാ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇത് പന്ത്രണ്ട് ആ പന്ത്രണ്ട് ഏഴ് പോയാൽ ഇവിടെ നോക്കൂ പന്ത്രണ്ട് പിന്നെ അവള് എവിടൊക്കെയാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് പിന്നെ ഇത് പത്ത് ഉണ്ട് ഇവിടെ നോക്കൂ ഇവിടെ ഏഴും പത്തും പതിനേഴാണ് ഇത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇത് പതിനേഴാണ് പത്തും ഏഴും പതിനേഴ് അതിൽ നീ പന്ത്രണ്ട് പോയത് ബാലൻസ് അഞ്ചാണ് ഇവിടെ വരിക ഇത് മൊത്തം നീളം ഇതുവരെയുള്ളത് ഉള്ളത് പന്ത്രണ്ട് എങ്ങനെ കിട്ടി ഇത് ഇതുവരെയുള്ള നീളം പന്ത്രണ്ട് ഇവിടെ ആദ്യം ഒരു ഏഴ് ഒരു പത്ത് അപ്പൊ പതിനേഴ് ഈ പതിനേഴിൽ നിന്ന് പന്ത്രണ്ട് പോയ അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ വരിക അപ്പൊ ഇവിടെ പന്ത്രണ്ട് ഇവിടെ അഞ്ച് ഇങ്ങനെ ലംബവശങ്ങൾ പന്ത്രണ്ടും അഞ്ചുമായാൽ ഒരു മട്ട ത്രികോണത്തിന്റെ കർണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കറിയാം റൂട്ട് ഓഫ് പന്ത്രണ്ട് സ്ക്വയർ പ്ലസ് അഞ്ചേ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ റൂട്ട് നൂറ്റി നാൽപ്പത്തി നാല് പ്ലസ് ഇരുപത്തി അഞ്ചാണ് എന്ന് പറഞ്ഞാൽ റൂട്ട് നൂറ്റി അറുപത്തൊൻപതാണ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ദിവസം പതിമൂന്ന് കിലോമീറ്റർ തകലെയാണ് ഏത് ദിശയിലാ താഴത്തേക്കുള്ള ദിശ എന്ന് പറഞ്ഞാൽ തെക്കോട്ടാണ് അപ്പോൾ അവിടെ ഉത്തരം വരിക പതിമൂന്ന് കിലോമീറ്റർ തെക്ക് എന്നാണ് ആൻസർ വരിക ഓക്കെ കൂടുതൽ പ്രോബ്ലങ്ങളുമായി വീണ്ടും നമുക്ക് അടുത്ത മാത്സ് ക്ലാസ്സിലാണ്